കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുമായി നിയുക്ത കുറ്റ്യാടി എംഎൽഎ കെ പി കുഞ്ഞമ്മദ്കുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തിരുവള്ളൂർ മാനവീയം ഹാളിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റ്യാടി മണ്ഡലത്തിലെ രണ്ട് ബ്ലോക്കുകളിലെയും എട്ട് പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാരുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും പോലീസ് പ്രതിനിധികളുടെയും യോഗമാണ് ചേർന്നത്. ചടങ്ങിൽ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത മണക്കുനി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇവ കൃത്യമായി പാലിക്കുന്നുണ്ടോയെന്നും ഇല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും ആവശ്യമായ നടപടി സ്വീകരിക്കുവാനുമാണ് കുറ്റ്യാടി നിയോജകമണ്ഡലം നിയുക്ത എംഎൽഎ കെ പി കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ചെമ്മരത്തൂരിൽ യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കുവാനും 5 വീതം വാഹനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകുവാനും വാർഡുതല സമിതികളെ സജീവമാക്കി അവർക്കാവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുവാനുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുത്തതായും എംഎൽഎ അറിയിച്ചു. നാട് മുഴുവൻ ദുരന്തത്തെ നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സഹകരണം ആവശ്യമാണെന്നും എംഎൽഎ പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി കുറ്റ്യാടി മണ്ഡലത്തിൽ എല്ലായിടത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓൺലൈനിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് തല സമിതികളും വാർഡ് തല സമിതികളും എല്ലാം തന്നെ. നേരത്തെ പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്നുകൊണ്ട് അവലോകനം നടത്തിയിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ആ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ഫലപ്രദമായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ എത്ര മുന്നോട്ട് പോയി എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഹെൽത്ത് പോലീസ് അധികാരികളുടെയും സംയുക്ത യോഗം ഇന്ന് വിളിച്ച് ചേർത്തിട്ടുള്ളത്. ആ യോഗത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ, ഇന്ന് മുതൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകും. 5 വീതമുള്ള വാഹനങ്ങൾ പഞ്ചായത്തുകളുടെ കസ്റ്റഡിയിൽ ഏതാനും പഞ്ചായത്തുകളുടേതുണ്ട്, പൂർണ്ണമായിട്ടില്ല. വാർഡ് തലത്തിലുള്ള സമിതികളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ സമിതികളും വളരെ സജീവമായി പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. വാർഡ് തല സമിതികൾക്കാവശ്യമായ ഉപകരണങ്ങൾ ഇനിയും ലഭ്യമല്ല. അതുകൊണ്ട് ലഭ്യമാകാൻ വേണ്ടിയുള്ള ഒരു ജനകീയ ഇടപെടൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആരംഭിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഉടനടി അത് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 8 പഞ്ചായത്തുകളിലും ജനകീയ അടുക്കളകൾ നിലവിലുണ്ട്. അതുകൊണ്ട് പുതുതായി കിച്ചൺ ആരംഭിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം ആവശ്യമുള്ളവരുടെ ലിസ്റ്റ് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് പൂർണ്ണമാകും. അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള നടപടികളും സ്വീകരിക്കും. പിന്നെ സൗജന്യമായിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ സൗജന്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇവിടെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ, പ്രാഥമികമായ ക്വാറന്റൈൻ സൗകര്യങ്ങൾ 285 പേർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ട്. പക്ഷേ 5 പേരെയേ ഇതുവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹൗസ് ക്വാറന്റൈന് സൗകര്യമില്ലാത്തവരെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ 20 കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് ഇന്നു മുതൽ അഡ്മിഷൻ ആരംഭിക്കും. മണിയൂർ FLTCയിൽ 90 പേരെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ന് 57 പേരാണ് അവിടെയുള്ളത്. ആവശ്യമായ ഘട്ടം വരികയാണെങ്കിൽ 100-400 പേരെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ഈ ദുരന്ത മുഖത്ത് പതറാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്. 8 വാഹനങ്ങൾ ഇപ്പോൾ യുവജന വിഭാഗത്തിൻ്റെ ഭാഗത്ത് തന്നെ സ്പോൺസർ ചെയ്ത് രോഗികളെ കൊണ്ടുപോകാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റ് യുവജന സംഘടനകളും രംഗത്ത് വരണം, എല്ലാ യുവജന സംഘടനകളും രംഗത്ത് വരണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാനും യഥാസമയം കോവിഡ് കേന്ദ്രങ്ങളിലും ആസ്പത്രികളിലും രോഗികളെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും.
എല്ലാ ബഹുമാന്യരായ നാട്ടുകാരും ഈ ദുരന്തത്തെ നേരിടുന്ന സന്ദർഭത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങളും മെഡിക്കൽ ഉപകരണങ്ങളും നൽകിക്കൊണ്ട് അതത് പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥന കൂടി ഇതോടനുബന്ധിച്ച് ഞാൻ നടത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് വീണ്ടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.